ഞങ്ങൾ ഇന്നൊരു കുട്ടിപ്പേരുണ്ടാക്കാൻ പോവാണ്. ഒരു തുള്ളി വെയില് പുറത്തു പോകുന്നില്ല, എല്ലാ കുട്ടികള്. ഞാന് എന്റെ പഴയ കുട്ടിക്കാലം ഓർത്തു പോയി സുഹൃത്തുക്കളെ. ഹലോ, പുതിയവിടെയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഇന്നൊരു കുട്ടിപ്പേരുണ്ടാക്കാൻ പോവാണ്. കളിവീട് എന്ന് പറയും, ചില നല്ല കളിവീട് എന്ന് പറയും. ഞങ്ങൾ നാട്ടിൽ പക്ഷേ കുട്ടിപ്പേരാന്നാണ് പറയാ. അപ്പം എന്തായാലും വെക്കേഷൻ ഒക്കെ ആയില്ല, അപ്പം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പുറത്ത് സെറ്റപ്പ് ആക്കിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മുകിൽ മാമൻ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇവിടെയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് ഇവിടെയാണ് കുട്ടിപ്പേരെ സെറ്റ് ചെയ്യാൻ നോക്കണത്, ഈ ഒരു കോർണറില്. അപ്പൊ ഞങ്ങള് കമ്പിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, എവിടെ നിന്ന് അവിടെ നിന്നൊക്കെയോ എടുത്തിട്ടുണ്ട്. ഇവിടത്തെ കല്ലും ഇതൊക്കെ പൊടിയൊക്കെ മാറ്റണം. ആദ്യം നമുക്ക് അത് ക്ലീൻ ചെയ്യാം. ഒന്ന് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. സഭ ഞങ്ങളിവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നാല് കുഴികൾ കുഴിക്കണം, ഒന്ന് ഇവിടെ, പിന്നൊന്ന് അവിടെ, പിന്നൊന്ന് അവിടെ, പിന്നൊന്ന് ഇവിടെ. അപ്പം ഇവിടെ ഒരു കമ്പി അല്ല എന്താ കാല് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇനി ഇവിടെ അവിടെ രണ്ടാമത്തെ കുഴി കുഴിക്കുന്നത്. മിച്ചക്കൊക്കെ ഇവിടെ തണലുണ്ടായതുകൊണ്ട് ഇവിടെ കിടക്കാം. കുഴി കുഴിച്ചിട്ട് താഴുന്നില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. താഴാൻ തോന്നുന്നു. ഞാൻ വേർത്ത് ഗൈസ്, ഭയങ്കര ചൂടുണ്ട്. നട്ടുച്ചയാണ്, മൂന്ന് മണിയോ. ഞങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ കൊടുത്തു. പപ്പി ആൻറ്റി വന്നിരിക്കുന്നു. പപ്പി ആൻറ്റി കുഴി കുഴിക്കാൻ പോവാണ് ഗൈസ്. കൈക്കോട്ട് എടുത്തിട്ട് അയ്യോ നിസ്സാരം. ആദിയമ്മോള് ദിയമ്മോള് വരച്ചതാണ് കേട്ടോ ഗൈസ്. ഇത് കുറെ ഡോഗർട്ടിന്റെ പാത്രമുണ്ട്. ആ നല്ല രസമുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ആ മൂന്ന് കാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളം താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുഴിയിലില്ല, കുഴിയില്ല. ഇനി നമുക്ക് മേൽക്കൂര മാതിരി സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നാല് കമ്പി വേണം. അത് നമുക്ക് ഈ നാല് പൈപ്പ് എടുക്കാം. നമുക്ക് നമുക്ക് അതൊന്നും നോക്കണ്ട. നാല് കമ്പി സെറ്റ് ആയിട്ടുണ്ട്. ഇനി വെള്ളം താഴട്ടെ. അപ്പൊ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ പപ്പി ആന്റിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിപ്പേര് ആർക്ക് വേണ്ടിട്ടാ ഉണ്ടാക്കണത്? ഒരു സംഭവം, കയറ് കൊടുക്ക. അപ്പൊ കയറില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ ഒരു മുണ്ടെടുത്ത് കഷ്ണം കഷ്ണമായി മുറിച്ച് ലെമുഗ്ല മുറിച്ച് അതെ
രാവിലെ മുതല് ദേവും തീയും ശല്യം ചെയ്യാണ് മുറിന്റെ കൂടെ. ഞാൻ ചെറുപ്പം മുതലേ കുട്ടിപ്പരണ്ടാക്കും. അച്ഛച്ചന് എനിക്ക് കവളയുള്ള സമയത്ത് എന്താ അച്ഛച്ചൻ എനിക്ക് ഉണ്ടാക്കി തരും. അപ്പം കുട്ടിപ്പരണ്ടാക്കണം, കുട്ടിപ്പരണ്ടാക്കണം. വെയിലാറിക്കോട്ടെ എന്ന് ഞാൻ എത്ര നേരം ഉണ്ട് പറയണേ, വെയിലാറിയിട്ട് ഉണ്ടാക്കാം. അടുത്ത കമ്പി എടുക്കൂ. കർട്ടന്റെ കമ്പി ഉള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്ന സമയത്ത് വെക്കേഷന് പോകുമ്പം നമ്മൾ ഈ വർഷത്തില് ഈ വേനൽക്കാലത്താണ് ഈ വിറക് വരെയൊക്കെ പൊളിക്കുക. ഈ വിറക് വരെ പൊളിക്കുമ്പോ അതിൽ ഓല ഉണ്ടാവും, ആ ഓല വെച്ചിട്ട് ഞങ്ങൾ കുട്ടിപ്പേരുണ്ടാക്കും. നിക്കിമോക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനും കൂടിയാണ് നമ്മൾ ഈ കുട്ടിപ്പേരുണ്ടാക്കണത്. ഇപ്പോഴേ വന്നിരിക്കുകയാണ് നിക്കിമോളെ. ഇതിന്റെ എവിടെയാ എൻട്രൻസ്? ഇതിലെയാ? ഇതിലെയോ? അതെ അതെ അതെ. ഇണ്ടാക്കണമെന്നേ ഉള്ളൂ, അത് എങ്ങനെ ഇണ്ടാക്കും അറിയില്ല. ആ തെങ്ങിന്റെ ചോട്ടിൽ ഓല ഉണ്ട്, അത് പോയി വേഗം എടുത്തോണ്ട് വരണം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എടുത്തോണ്ട് പോവും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആ ആ പറമ്പിന്റെ ഓണർ തന്നെ. അതെ, പപ്പി ഇറങ്ങിക്കോളും. ശരിയാണല്ലോ, ആശാരിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഓല എടുത്തോണ്ട് വരാം, അതിന്റെ മുകളില് ഇടാനുള്ള. എന്തായാലും ഞങ്ങൾ ഇത്രക്കായി എന്താ കുട്ടിപ്പേര് ഇത്രക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ എന്ന എന്റെ സ്വന്തം സ്കൂട്ടിയിൽ സിപ്പ് അപ്പ് വാങ്ങിട്ട് വരാം. പോയിട്ട് ടയർഡായി വെയിലത്ത് ഇങ്ങനെ നിന്നിട്ട്, അപ്പം നിനക്ക് സിപ്പ് അപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ആശി പിടിക്കാം. അപ്പൊ ദേവ് പറയാണ് എന്നാ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അല്ലാതെ പോലും ദേവ് കടയിൽ പോയിട്ട് മേടിക്കാറില്ല ഒരു സാധനവും. ഇപ്പൊ ഇന്ന് സ്കൂട്ടിയിൽ പോയി മേടിച്ചോണ്ട് വരാന്ന് പറയുന്നത് എനിക്ക് ടെൻഷനുണ്ട്, കാരണം സ്കൂൾ പൂട്ടിട്ട് അധികം. അങ്ങനെ ദേവ് സിപ്പൊക്കെ മേടിച്ച് വന്നു. അവിടെ നിട്ടോ ഫ്രണ്ട്സ്, ഞാൻ സിപ്പൊപ്പ് വാങ്ങി വന്നിരിക്കുന്നു. പോയിപ്പോ പോയതേ ഉള്ളു, അപ്പത്തേനെത്തി തിരിച്ചെത്തി. ഞാനൊക്കെ ശകലം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോ എന്നല്ലേ, കാരണം അത് ചക്കപ്പഴമാണ്. കമത്തി വെക്ക്, അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു വെക്ക്. ഇത് കുട്ടിപ്പെരയുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാ നിക്കിക്ക് റെസ്റ്റ് എടുക്കാൻ മാത്രല്ല, കോവയ്ക്കാത്തൈ നടാം. കോവലിന് നമ്മൾ പന്തലിട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് വേണമെങ്കിൽ കസാല മഴ പെയ്ത് കഴിഞ്ഞാൽ ചോരൂലേ. അപ്പുറത്തെ വീട്ടിലത്തെ ആന്റീനോട് പറഞ്ഞിട്ടുണ്ട് ഓല കൊണ്ടുവരാൻ. ഒരു ഓല ഒരു ഓലയും കൂടെ അത്യാവശ്യമാണ്. ഓ ഇത് പുളിഞ്ഞിടുമോ?
കുട്ടികള് നമുക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ ഞാൻ എന്റെ പഴയ കുട്ടിക്കാലം ഓർത്ത് പോയി സുഹൃത്തുക്കളെ. ഞാൻ ഇതേമാതിരി കുട്ടി പരസ്ഥിരം ഉണ്ടാക്കിയത് വെക്കേഷന്. ഞാൻ മരത്തിന് മുള്ളൊക്കെ ആണല്ലേ. ഉടുതുണി ഉടുതുണി ഉടുതുണിയാണ് മുണ്ട് നാശപ്പെട്ടത്. മുണ്ട് ലോറി. പക്ഷെ ഒരു തുള്ളി വെയില് പുറത്തു പോകുന്നില്ല എല്ലാ അകത്തും. എനിക്ക് തോന്നുന്നു ഇപ്പൊ സൂര്യാസ്തമയ സമയമായതുകൊണ്ട് പടിഞ്ഞാറൂന്നാണ്. നീളമുള്ള ഒരു കമ്പ് കിട്ടിയ അതില് നമുക്ക് കളിക്കാനൊരു ദിയമോളുടെ സുഹൃത്ത് വരുന്നുണ്ട്. സുഹൃത്ത് ഇതാ അല്ലി. വാതിൽ തുറന്നെടുക്ക് ദിയ. അത് കുഴപ്പമില്ല. അപ്പുറത്ത് മതിലുണ്ടല്ലോ. അതിലൊക്കെ വെച്ചിരുന്നത് ഭിത്തിയൊക്കെ വെച്ചിരുന്നു. ഭിത്തിക്കാര വെച്ചത് പപ്പിയാണ്ടി വെച്ചിരുന്നു. മതി മതി അടിച്ചു മതി. നമ്മൾ എന്തോ എഴുതുന്നുണ്ട്. സ്പെല്ലിംഗ് ചെറുതായിട്ടും തെറ്റിയോ? അയ്യോ അങ്ങനെ സ്പെല്ലിംഗ്. പഴയ ലിപിയായിരുന്നെങ്കിൽ ഞാൻ തകർത്താനേ. ഇതെന്താ ഇത് കീറിയ മേളിലിട്ടൂടെ ചട്ടക്കടലാസ്. ആ ഇത് റൂഫായിട്ട് ഇടാലോ. ഇത് ഫ്രണ്ട്സ് ഞങ്ങള് കൊറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താണ്. പൊളിച്ചല്ലോ ഞാൻ കൊറച്ചുകൂടെ ഭംഗി വെക്കാണ്. ചെറിയ പീസ് മതി. തിരിച്ചു വെച്ചത് അപ്പൊ ഇതിന് വാതിൽ തുറക്കണ്ടേ? ആ അതെങ്ങനെ തുറക്കും? പപ്പയുടെ ബുദ്ധി വിമാനമാണല്ലോ. ഡിഡി ഹൗസ്. ഫ്രണ്ട്സ് ആരെങ്കിലും വന്നോ എന്ന് നോക്കാൻ വേണ്ടി ജനൽ ഉണ്ടാക്കുകയാണ്. ഇങ്ങനത്തെ ഒരു മാവ് ഈ വീടിന്റെ മുന്നില് ഇത്ര വലുപ്പത്തിൽ ഉണ്ടായിരുന്നെങ്കില് ഇതിപ്പോ വീടാന്ന് ചോദിച്ച നമ്മളെ കേറി കേറി വീട്ടിൽ കേറിപ്പെടുത്തോ? ഹലോ നോക്കണായിരുന്നു. നിക്കിനെ
ഞങ്ങൾക്ക് പുതിയ കുട്ടിപ്പേരൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇനി കളിക്കാൻ പോവാണ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, സൂപ്പർ ആയിട്ടുണ്ട്. ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. അപ്പൊ